ഇന്ന് നമ്മള് ആബൂജിയുടെ മൂത്ത സിസ്റ്ററിന്റെ വീട്ടിൽ വന്നു. അപ്പൊ മൂത്ത സിസ്റ്ററിന്റെ വീട് എന്ന് പറഞ്ഞാല് തുങ്കമുഷ് ശിജാങ് എന്ന് പറയുന്ന മാർക്കറ്റിന്റെ അടുത്താണ് കേട്ടോ. അപ്പൊ നമ്മളിപ്പോ ഇവിടെ എന്തായാലും വന്നു. അപ്പൊ വിചാരിച്ചു മാർക്കറ്റിൽ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് പോവാന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളിപ്പോ മാർക്കറ്റിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് പോവാണ്. അതേപോലെ തന്നെ ഈ തുങ്കമുൻ എന്ന് പറയുന്നത് കൊറിയയിലെ ഫേമസ് ആയിട്ടുള്ള മാർക്കറ്റുകളിൽ ഒന്നാണ്. കിച്ചപ്പ പണ്ട് പണ്ട് പുരാതനമായ കൊറിയ ഭരണകാലത്ത് ഈ കൊറിയയിലോട്ട് എൻ്റർ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഗേറ്റുകളിൽ ഒന്നുകൂടെ ആയിരുന്നു ഈ തുങ്കമുൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ മാർക്കറ്റിൽ ഭയങ്കര ആൾക്കാരായിട്ടോ. അതേപോലെ തന്നെ ഫോറിനേഴ്സൊക്കെ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് അവർ വരുന്നത് ഈ തുങ്കമുൻ എന്ന് പറയുന്ന ഈ മാർക്കറ്റിലാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്, കൊറിയൻ സ്ട്രീറ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ഇന്ന് കൊറിയൻ സ്ട്രീറ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ പോവാം. അപ്പൊ ഈ മാർക്കറ്റിൽ നിന്ന് എനിക്ക് കഴിച്ചു നോക്കാൻ വേണ്ടിട്ട് താല്പര്യമുള്ള രണ്ട് ഫുഡ് എന്ന് പറയുന്നത് ഒന്ന് ബിൻഡേ തൊക്ക്, ഒന്ന് തക്പാര കേട്ടോ. അപ്പൊ ഈ ബിൻഡേ തൊക്ക് എന്ന് പറയുന്നത് നമ്മുടെ പയർ, ചെറുപയറിനെ അരച്ചുണ്ടാക്കുന്ന ഒരു പാൻകേക്ക് പോലത്തെ സംഭവമാണ്. ഇതിനെ നുക്തു ചോൺ എന്നും അറിയപ്പെടും കേട്ടോ. നുക്തു ചോൺ അല്ലെങ്കിൽ മോങ് ബീൻ പാൻകേക്ക് എന്ന് അറിയപ്പെടും. അതേപോലെ തന്നെ ഭയങ്കര ഈ മാർക്കറ്റിലെ ബിൻഡേ തൊക്ക് ഭയങ്കര ടേസ്റ്റാണെന്ന് കേട്ടിട്ടുണ്ട്. രണ്ടാമത് എനിക്ക് കഴിച്ചു നോക്കാൻ ആഗ്രഹമുള്ളത് തക്പാരാണ്. ഈ തക്പാര എന്ന് പറഞ്ഞത് കോഴിയുടെ പാദമാണ് കേട്ടോ. ഇത് രണ്ടും ആൽക്കഹോളുമായിട്ട് ബെസ്റ്റ് കോമ്പിനേഷനാണെന്ന് കേട്ടിട്ടുണ്ട്. നമ്മൾ ആൽക്കഹോൾ കഴിക്കത്തില്ല, എന്നാലും പോയി ഒന്ന് കഴിച്ചു നോക്കാം. അപ്പോൾ ഈ മാർക്കറ്റിൻ്റെ യഥാർത്ഥ പേര് എന്ന് പറയുന്നത് കങ് ചാങ് ഷിജാങ് എന്നാണ്. കങ് ചാങ് ഷിജാങ്, പക്ഷേ അറിയപ്പെടുന്നത് തുങ്കമുൻ ഷിജാങ് എന്നാണ്. ഈ സ്ഥലത്തിൻ്റെ പേരുമായിട്ട് ബന്ധപ്പെട്ടാണ് അറിയപ്പെടുന്നത്. ആദ്യമായിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നത് ഒരു കിംബപ്പ് കടയിലാണ്. അപ്പോൾ ഇത് SBS എന്ന് പറയുന്ന കൊറിയയിലെ ഒരു ടി വി ചാനലിൽ വന്നിട്ടുണ്ട് ഈ ഷോപ്പ്. ഭയങ്കര ടേസ്റ്റാണെന്നാണ് ആ ഷോയിൽ ഉള്ളവർ പറഞ്ഞത്. ഇവിടെ വന്ന് കഴിച്ചിട്ട് അങ്ങനെ ഉമ്മ എന്നെയും കൊണ്ട് ഇവിടെ വന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് നമ്മൾ ഓർഡർ ചെയ്തത് ചീസൊക്കെ അകത്ത് വെച്ച കിംബപ്പും മുകളിൽ ക്യാൻ ട്യൂണയും മയണൈസൊക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കിംബപ്പും അതേപോലെ തന്നെ ഗ്ലാസ് ഫ്രൈഡ് നൂഡിൽസുമാണ് നമ്മൾ ഓർഡർ ചെയ്തത്. പക്ഷേ ഓർഡർ ചെയ്തതെല്ലാം പോട്ടെ, കഴിച്ചു നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് വലിയ ടേസ്റ്റായിട്ടൊന്നും തോന്നിയില്ല. പക്ഷേ അതിനെക്കാട്ടിയും ഏറ്റവും വലിയ ഒരു ഇതെനിക്ക് തോന്നിയതായിട്ട് പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ സമ്മതിച്ചില്ല കേട്ടോ എന്നെ. ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടപ്പോഴത്തേക്ക് അവർ പറഞ്ഞ് വീഡിയോ എടുക്കാൻ പാടില്ല, TV പ്രോഗ്രാമിലൊക്കെ വന്നതുകൊണ്ട് അതിൻ്റെ ഒരു ജാടയായിരിക്കും ഈ ഷോപ്പിലുള്ളവർ കാണിക്കുന്നത്. അങ്ങനെ ഇവിടെ നോക്കിയപ്പോൾ കാണാം ഇവിടെയും ഒരുപാട് ആളുകൾ ഇങ്ങനെ കൂടി നിൽപ്പുണ്ട് കേട്ടോ. എന്താണെന്ന് അറിയാൻ വയ്യാത്തതുകൊണ്ട് ഇങ്ങനെ ഉമ്മ ആരടുത്തോ ചോദിച്ചു. അങ്ങനെ ഉമ്മയ പറഞ്ഞത് ഒരു വയസ്സായ ഒരു അമ്മുമ്മ പുഴുങ്ങിയ കരളും അതേപോലെ തന്നെ സുന്ദ എന്ന് പറയുന്ന ഐറ്റം. ഈ സുന്ദ എന്ന് വെച്ചാൽ കുടലിങ്ങനെ ബ്ലഡ് വെച്ചിട്ടിങ്ങനെ പുഴുങ്ങിയെടുത്തൊരു സംഭവമാണ്. അത് സെയിൽ ചെയ്യുവാണ്. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്രയും ആൾക്കാർ ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഞാനിങ്ങനെ നമ്മുടെ മത്തിക്കുട്ടനെ കണ്ടു. മത്തിയാണോ ഇത് ചാളയാണോ എന്നറിയത്തില്ല. എന്തായാലും ആദ്യമായിട്ടാണ് ഞാൻ നമ്മുടെ മത്തിയും ചാളയും കാണുന്നത്. പക്ഷെ നമ്മളിപ്പോൾ വാങ്ങുന്നില്ല, കാരണം വീടെത്താൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 3-4 മണിക്കൂർ എടുക്കും. അപ്പോൾ കാറിയിരുന്ന് ചീത്തായി പോകണ്ടെന്ന് വിചാരിച്ച് വാങ്ങിയില്ല കേട്ടോ. അതേപോലെ തന്നെ ഇവിടെ ഈ സൈഡിലോട്ട് നോക്കുവാണെങ്കിൽ ഒരുപാട് സൈഡ് ഡിഷും അതേപോലെ തന്നെ സ്നാക്സും ഒക്കെ ഇഷ്ടംപോലെ വെച്ചിട്ടുണ്ട്. നമുക്ക് സാമ്പിൾ നോക്കിയിട്ട് വാങ്ങാൻ പറ്റും കേട്ടോ. ഈ മാർക്കറ്റിലായതുകൊണ്ട് ഇതിലൊന്ന് ചെറുതായിട്ട് കഴിച്ചു നോക്കിയിട്ട് നമുക്കൊന്ന് വാങ്ങാൻ പറ്റും. പിന്നെ ഇതാ നമ്മുടെ മെയിൻ ഐറ്റമായ ബിൻഡേ തൊക്കാണ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരുടെയും ആൾക്കാരിങ്ങനെ ഇരിക്കുന്നത് കാരണം നമുക്ക് സ്ഥലമില്ല കേട്ടോ ബിൻഡേ തൊക്കിൻ്റെ ഇരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാനും ആബൂജിയുടെ സ്ഥലമുള്ള കട നോക്കി നടന്നിട്ട് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു.와 오늘 참 진짜 많다. 그리고 사실 찍기만 할게. 아니 5분에 얼마 400원. 네, 여기서 이렇게 먹고 먹고 바로 가. 만원. 아니 그러니까 그렇게. 의사, 오늘 옷 예쁜 게, 옷이 예쁘다고 오늘. 오늘? 누가 사준 거예요? 누가 본 거예요? 글쎄요.
같이 먹을까요? 수입국의 퀴즈. 나는 큰언니가 되겠다. 땡. 응원강. 맛있지? 양네. 어 아니 어 양이 많어. 아 뜨거워요 니사? 뜨거워. സബ്സ്ക്രൈബേഴ്സിൽ പലരും പറഞ്ഞിട്ടുണ്ട് ഒപ്പായും അബ്ജിയും കാണാൻ ഒരേപോലെ ഇരിക്കുകയാണെന്ന്. അപ്പോൾ ഈ കാർബൺ കോപ്പി അതായത് രക്ഷിതാക്കളെ പോലെയാണ് മക്കൾ, സെയിം ആ രൂപസാദൃശ്യമാണ് എന്നുണ്ടെങ്കിൽ കൊറിയയിൽ പുങ്ങൊപ്പാങ് എന്നാണ് പറയുന്നത്. ഈ പുങ്ങൊപ്പാങ് എന്ന് വെച്ചാൽ ഒരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ ഈ സ്നാക്ക് അച്ചിലുണ്ടാക്കുന്ന കാരണം ഷെയ്പ്പ് ഒരേപോലെ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരേപോലെ ഇരിക്കുന്നവരെ പുങ്ങോപ്പാങ് എന്നാണ് പറയുന്നത്. പുങ്ങോപ്പാങ് അപ്പോൾ തന്നെ നമുക്കിവിടെ നോക്കാം. അടുത്ത ഷോപ്പ് എന്ന് പറയുന്നത് കുക്സു ആണ്. കുക്സു എന്ന് പറഞ്ഞാൽ കൊറിയൻ ടൈപ്പ് നൂഡിൽസ് ആണ്. ഈ ഷോപ്പും നെറ്റ്ഫ്ലിക്സിലെ കൊറിയൻ സ്ട്രീറ്റ് ഫുഡ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിൽ വന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ ഒരുപാട് ഫോറിനേഴ്സ് വന്ന് ഫുഡ് കഴിക്കുന്ന സ്ഥലമാണ് കേട്ടോ ആ ഷോപ്പ്.닭발? 이거 닭발이랑 그 껍질이야. 여기서 먹을까? 안녕하세요. 네, 어서 오세요. 사실 우리나라에 이거 뿌리는 거예요. 아 그래요? 안 먹어? 감사합니다. അങ്ങനെ എൻ്റെ ആഗ്രഹമായിരുന്നു കോഴിയുടെ കാലിൻ്റെ ആ പാദം ഒന്ന് കഴിച്ചു നോക്കണമെന്ന്. പക്ഷെ ഇനി ജീവിതത്തിൽ ഒരിക്കലും ഞാൻ കഴിക്കില്ല കേട്ടോ. കാരണം എനിക്ക് ഈ സോസ് ടേസ്റ്റ് ഉണ്ടായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. പക്ഷേ അതിൻ്റെ ആ ടെക്സ്ചർ ഉണ്ടല്ലോ, നമ്മുടെ ഈ ട്രിവാൻഡ്രം സൈഡിൽ നമ്മളില്ല ബിളിബിള എന്ന് പറയും, എന്തോ ഒരു ജെല്ലി ടൈപ്പ്, എന്തോ ഒരു വൃത്തികെട്ട ഒരു ടേസ്റ്റാണ്. എനിക്ക് ഒരിക്കൽ എനിക്ക് ഇഷ്ടപ്പെട്ടതേ ഇല്ല. ഞാൻ ഇനി ഒരിക്കലും കഴിക്കില്ല, ആ പരിസരത്തോട്ട് പോലും പോകില്ല കേട്ടോ. പിന്നെ അതേപോലെ തന്നെ തബോക്ക് നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കഴിച്ച ഫിഷ് കേക്ക് സൂപ്പും ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ കോഴിയുടെ കാല് ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, പക്ഷേ ആ ടെക്സ്ചർ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്തോ ഒരു അപരിചിതമായ ഒരു ഫീലിംഗ് ആണ്. അതുകൊണ്ട് ഞാൻ കഴിച്ചില്ല കേട്ടോ.왜 니사님 맛있는 걸로 이렇게 맛있는 걸로 못 먹지? 맛있어. 드디어 니사가 원하는 사탕수수가. അങ്ങനെ ഇങ്ങനെ കോഴിയുടെ പാതൊക്കെ കഴിച്ച് ഇങ്ങനെ അലഞ്ഞിരുന്ന് നടന്നപ്പോൾ കാണാം കരിമീൻ്റെ ജ്യൂസ് ഉണ്ട്. അപ്പം കരിമീൻ്റെ ജ്യൂസ് ഉണ്ടപ്പോഴത്തേക്ക് എനിക്ക് കഴിക്കാതെ പോകാൻ പറ്റത്തില്ല. നമ്മുടെ നാട്ടിലെ കരിമീൻ്റെ അത്രയും ടേസ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിലും കഴിച്ച് നോക്കാനുള്ളൊരാഗ്രഹം കൊണ്ട് വെയിറ്റ് ചെയ്തു വാങ്ങി. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.